നിർമ്മാണത്തിൽ ലോകത്തെ പലപ്പോഴായി ഇന്ത്യ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ പുരാതന കാലത്തെ ക്ഷേത്രകലകളാണ് എങ്കിലും അണക്കെട്ടിന് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമയാണെങ്കിലും എഞ്ചിനീയറിംഗ് അത്ഭുതമായ ചേനാബ് റെയിൽവേ പാലമാണെങ്കിലും ഇത്തരം നിർമ്മിതികൾ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പട്ടികയിലേക്ക് മറ്റൊരു വിസ്മയിപ്പിക്കുന്ന നിർമ്മിതി കൂടി വരികയാണ്. രാജസ്ഥാനിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്റ്റാച്യു ഓഫ് ബിലീഫ് എന്ന ശിവപ്രതിമ ഈ പട്ടികയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലാണ്. വിശ്വാസത്തിന്റെ പ്രതിമയായ സ്റ്റാച്യു ഓഫ് ബിലീവിനെ കുറിച്ച് പറയാം. ഇന്ത്യയിലെ വിനോദസഞ്ചാര രംഗത്തിനും ആത്മീയ ടൂറിസത്തിനും ഒരു വലിയ മുതൽക്കൂട്ടായി ഉയർന്നു വരുന്ന സ്റ്റാച്യു ഓഫ് ബിലീഫ് രാജസ്ഥാൻ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന നിർമ്മാണ വിസ്മയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നാലാമത്തെ പ്രതിമയുമാണ് സ്റ്റാച്യു ഓഫ് ബിലീഫ്. വിശ്വാസ സ്വരൂപം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രതിമ ഒക്ടോബർ 29 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഒരു കാൽ മടക്കി അടുത്ത കാല് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന രൂപത്തിലാണ് വിശ്വാസ സ്വരൂപം എന്ന ഈ പ്രതിമയുള്ളത്. പ്രതിമയുടെ ഇടത് കൈയിൽ ത്രിശൂലം പിടിച്ചിരിക്കുന്നത് കാണാം. ആകെ 369 ഉയരമുണ്ട് ഈ പ്രതിമയ്ക്ക്. കൂടാതെ പീഠത്തിന് മാത്രം 110 ഉയരവുമുണ്ട്. പുറത്തു നിന്ന് കാണുന്നതിനേക്കാൾ വിശാലമായ കാഴ്ചകളും നിർമ്മിതികളും ഈ പ്രതിമയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഔഷധ സസ്യങ്ങൾ പരിപാലിക്കുന്ന ഉദ്യാനം, ഭക്ഷണശാല, ഇതെല്ലാം ഈ പ്രതിമയ്ക്കുള്ളിലുണ്ട്. 250 നിലനിൽക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 3000 ഉരുക്കും ഇരുമ്പും 2.5 കോൺക്രീറ്റും മണലും ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഇത്രയും ഉയരത്തിലുള്ള പ്രതിമ ഏകദേശം 20 അകലെ നിന്ന് പോലും കാണാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊന്ന്, രാത്രിയിൽ പ്രത്യേക വിളക്കുകൾ ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്നതിനാൽ ഇതിന്റെ രാത്രി കാഴ്ചകളും മനോഹരമായിരിക്കും. 2012 ആരംഭിച്ച നിർമ്മാണം 10 എടുത്താണ് പൂർത്തിയാക്കിയത്. മണിക്കൂറിൽ 250 വരെ വേഗതയുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ ഒന്നുകൂടി ആലോചിക്കുക. രാജസ്ഥാനിൽ പോയാൽ ഇത്തരം നല്ല നിർമ്മിതികൾ കാണാനുള്ള അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പോയി കാണുക. ഒരിക്കലും ഈ പ്രതിമ മാത്രമായി കണ്ട് മടങ്ങി പോകേണ്ടി വരില്ല. പകരം വിനോദ പ്രവർത്തനങ്ങളിലും സാഹസിക വിനോദങ്ങളിലും മുഴുകി ഒരു ദിവസം പൂർണ്ണമായും ചിലവഴിക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടേക്ക് യാത്ര പ്ലാൻ ചെയ്യാം. പ്രതിമയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലായി ബങ്കി ജമ്പിംഗ്, സ്വിപ്പ് ലൈൻ, ഗോ കാർട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കും സൗകര്യമൊരുക്കും. വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഒരു ദിവസം ആസ്വദിക്കാൻ ഫുഡ് കോർട്ടുണ്ട്, അഡ്വഞ്ചർ പാർക്കുണ്ട്, ജംഗിൾ കഫേ ഉണ്ട്, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ശിശിരകാല യാത്രയ്ക്ക് ഏറ്റവും മനോഹരമാണ് ഈ രാജസ്ഥാനും രാജസ്ഥാനിലെ ഈ പ്രദേശങ്ങളും. എന്തായാലും അടുത്ത തവണ ഈ ഒരു പ്രദേശത്തേക്ക് സന്ദർശിക്കാൻ, ഈ പ്രദേശം സന്ദർശിക്കാനുള്ള പ്ലാനുകൾ വരികയാണെങ്കിൽ സ്റ്റാച്യു ഓഫ് ബിലീഫ് സന്ദർശിക്കാതിരിക്കരുത്. ഗണേഷ് ട്രക്കി എന്ന പട്ടണത്തിലെ ഒരു കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബനാസ് നദിയുടെ തീരത്താണ് ഈ പട്ടണമുള്ളത്. ഉദയ്പൂരിൽ നിന്ന് 45 ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. ന്യൂസ് ഡെസ്ക്, കർമ്മസ്.